ഇത്തരം കപടമായിട്ടുള്ള നീക്കങ്ങൾ തിരിച്ചറിയാനും ഈ പൊയ്മുഖം കൃത്യമായി മനസ്സിലാക്കാനും നമ്മുടെ ക്രിസ്ത്യൻ ജനതയ്ക്ക് കഴിയണമെന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള ചരിത്രത്തിന്റെ തമസ്കരണം നടക്കുക, ഹിന്ദുത്വ എന്ന രീതിയിൽ വളരെ സങ്കുചിതമായിട്ടുള്ള വ്യാഖ്യാനം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ഹൈന്ദവ ജീവിത ശൈലിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഘടനയാണ് ഉണ്ടാക്കുന്നത്. ഈ ഹിന്ദുത്വ എന്നുള്ള കാഴ്ചപ്പാട് വളരെ കൺസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അതില് തങ്ങളും ബഹിഷ്കൃതരാകും എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്ത്യൻ ജനത പ്രവർത്തിച്ചില്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഇത് വലിയ കാപട്യാണ്, വളരെ പ്രകടമായ നിലയിൽ വ്യക്തമാകുന്ന കാര്യമാണ്. കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം, അതുപോലെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊക്കെ ഓർത്തു പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അത് ഹ്രസ്വകാലത്തേക്കുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്താവനകൾ അവസാനിപ്പിക്കണം എല്ലാവരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം എന്താ വെച്ചാൽ മതനിരപേക്ഷതയുടെ പാരമ്പര്യം നിലനിർത്തി പോകേണ്ടത് ഇന്ത്യക്ക് അനുപേക്ഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ അങ്ങനെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അതാണ്. നാളിതുവരെ നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതാണ്. അല്ലാതെ സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെക്ഷൻസിനെ ആട്ടിപ്പായിച്ച് പുറത്തു നിർത്തുന്ന എക്സ്ക്ലൂഷണറി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന് വേണ്ടി നമ്മൾ നിലകൊള്ളാൻ പാടില്ല. ക്രിസ്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ അവര് ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനും പ്രഖ്യാപനങ്ങൾ നടത്താനും. ഇത് മതപരമായിട്ടുള്ള പോളറൈസേഷൻ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ അധികാരം കയ്യിൽ വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ പൊള്ളത്തരം നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാനുള്ള ഒരു സാവകാശം നമ്മുടെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ എടുക്കണം എന്ന് തന്നെയാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്, സമാധാനപരമായ സഹവർത്തിത്വമാണ് ഈ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷമല്ല. ഇന്നിപ്പോ ഈ മുസ്ലിം ജനതയ്ക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള തമസ്കരണവും ബഹിഷ്കരണവും ഒക്കെ തന്നെ നാളെ ക്രൈസ്തവ ജനതയ്ക്കും ഏറ്റുവാങ്ങേണ്ടതായി വരും എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി, ഒരു ദൂരക്കാഴ്ചയോടുകൂടി പ്രസ്താവനകൾ നടത്തേണ്ടതുണ്ട്.